പ്രശസ്തമായ മടിയൻകൂലം ക്ഷേത്രത്തിൽ ഈ വർഷത്തെ കലശോത്സവത്തിന് കാഹളമുയരാൻ ഇനി രണ്ടു നാൾ മാത്രം. ഇതിനു മുന്നോടിയായി കിഴക്കങ്കര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്ത് ഓലകൊത്തൽ ചടങ്ങ് നടന്നു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, എം ജി റോഡ്, കാസർഗോഡ്. മെയ് 24-25 തീയതികളിലാണ് ഉത്തര കേരളത്തിലെ തന്നെ പ്രസിദ്ധമായ മടിയൻകൂലം ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കലശോത്സവം. ഇതിനു മുന്നോടിയായാണ് കിഴക്കങ്കര ഇളയിടത്തുകുതിരി പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്ത് ഓലകൊത്തൽ നടന്നത്. ദേവസ്ഥാനം കളരിക്കൽ തറവാട്ടിലായിരുന്നു ഓലകൊത്തലും അനുബന്ധ ചടങ്ങുകളും. ആചാരസ്ഥാനികരുടെ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങിൽ ദേവസ്ഥാനം മുഖ്യസ്ഥാനികൻ രാമകൃഷ്ണൻ, പ്രസിഡന്റ് കണ്ണൻകുഞ്ഞി, സെക്രട്ടറി എം സതീശൻ, മറ്റ് ഭരണസമിതി അംഗങ്ങൾ കുമ്മണാർക്കളരി മുത്തച്ഛൻ, പാറക്കാട്ട് തറവാട്ട് പ്രതിനിധി ജ്യോതിഷർ വിനോദ് കപ്പണക്കാർ, കലശം തലയിലേറ്റുന്ന വിനോദ് നെല്ലിക്കാർ, റവീഷ് പടിക്കൽ, പടിഞ്ഞാറേക്കര തുടങ്ങിയവരും നാട്ടുകാരും സംബന്ധിച്ചു. രണ്ട് കലശങ്ങളാണ് പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്തു നിന്നും മടിയൻകൂലം ക്ഷേത്രത്തിലെ കലശോത്സവത്തിലേക്ക് എടുത്തള്ളുന്നത്. ക്ഷേത്രത്തിലെ പ്രധാന ആരാധനാമൂർത്തിയായ ക്ഷേത്രപാലകന്റെയും പരിവാരങ്ങളുടെയും തിരുമുടി ഉയരുമ്പോഴാണ് തെയ്യങ്ങൾക്കൊപ്പം കലശവും തലയിലേന്തി വാല്യക്കാർ മൂന്ന് തവണ ക്ഷേത്രം വലം വയ്ക്കുന്നത്. മടിയൻകുലം കലശമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചടങ്ങായ ഓലകൊത്തൽ ചടങ്ങാണ് ഇന്ന് ഇളയിടത്തുകുതിരി ശ്രീ പുള്ളിക്കരിങ്കാളി ദേവസ്ഥാനത്ത് നടന്നിരിക്കുന്നത്. ചടങ്ങിൽ ദേവസ്ഥാന സ്ഥാനികരും ഭാരവാഹികളും അതുപോലെ ബാല്യക്കാരും പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ ഇളയിടത്ത് ശ്രീ കുമാരക്കളരി മൂത്തച്ഛനും ഭാരവാഹികളും പാറക്കാട് തറവാട് ഭാരവാഹികളും ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. ചടങ്ങിൻ്റെ ഭാഗമായി ഈ വഹിക്കും ഈ വരുന്ന കലശത്തിൽ വെള്ളി ശനി നടക്കുന്ന കലശത്തിൽ ഇളയിടത്തുകുതിരിൻ്റെ കലശം വഹിക്കാൻ വേണ്ടി ശ്രീ നെല്ലിക്കാട്ട് വിനോദം അതുപോലെ ശ്രീ ദിവീഷ് പടിഞ്ഞാറക്കരയുമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. തുലാമാസത്തിലെ പത്താമുദയത്തിൽ തുടങ്ങി എട്ടു മാസക്കാലം നീണ്ടു നിൽക്കുന്ന തെയ്യാട്ടക്കാലത്തിന്റെ സമാപന കാഹളം കൂടിയാണ് മടിയൻകൂലത്തെ കലശോത്സവം. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകളാണ് കലശോത്സവത്തിൽ സംബന്ധിക്കാറുള്ളത്. അടുത്ത മാസം ആദ്യം നീലേശ്വരത്തെ മന്നംപുറത്ത് കാവിൽ നടക്കുന്ന കലശോത്സവത്തോടുകൂടി അത്യുത്തര കേരളത്തിന്റെ മണ്ണിൽ നിന്നും മറ്റൊരു കളിയാട്ടക്കാലം കൂടി അരങ്ങൊഴിയും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.